ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പരിപ്പ് വട എങ്ങനെ നല്ല പൊട്ടിപ്പോകാതെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇന്നലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. എന്നിട്ട് നമുക്ക് നാടൻ പരിപ്പ് വട എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ ഒന്നുകൂടെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോയിലൂടെ കാണിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പരിപ്പ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. കടലപ്പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചതാണ്. ഇനി ഞാൻ ഈ കടലപ്പരിപ്പിൽ നിന്ന് കുറച്ചൊന്നെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ ബാക്കിയുള്ള കടലപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഒരു 1.5 പിടിയോളം ഞാൻ എടുത്ത് 1/2 കിലോയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്തുനിന്ന് 1.5 പിടിയോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജാറെടുത്തിട്ട് കുറേച്ച് കുറേച്ച് കടലപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് ഒന്നരച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത്, ഇതേ പരുവത്തിലായിരിക്കണം അരഞ്ഞു കിട്ടേണ്ടത്. അന്നേരം ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് കൂട്ടുകൾ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ പച്ചമുളക്, ഇഞ്ചി, ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിനു മുന്നേ നമ്മൾക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കണം. എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം ഉപ്പ് ഇതിനകത്തുണ്ട് എന്നുള്ളത്. ഇനിയിപ്പം കുറേച്ചെ കുറേച്ചായിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അതെല്ലാം ഒന്ന് ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന പാത്രം കുറച്ച് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ, അല്ലെങ്കിൽ ഇത് അവിടെ എവിടെയായിട്ട് കിടക്കും. ഇതെല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട്, നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രം എടുക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയാം, കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അളവ് കുറഞ്ഞാൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേറെ എടുത്തു വെച്ചേക്കുന്ന, ആദ്യം എടുത്തു വെച്ചിരുന്ന കടലപ്പരിപ്പില്ലേ, അതും കൂടെ ഒന്ന് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു നമ്മുടെ കടലപ്പരിപ്പ് ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു മഞ്ഞിച്ച് ഇരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പരിപ്പ് വടയുടെ ഒരു കളറുണ്ടല്ലോ, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞിച്ചിരിക്കാതെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്നൊരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നമ്മൾ പരിപ്പ് വടയൊക്കെ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു കളർ കിട്ടും. അവർ ഒത്തിരി എണ്ണ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പരിപ്പ് വട കിട്ടുന്നതുകൊണ്ടായിരിക്കും ആ ഒരു കളർ കിട്ടുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കളർ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഒന്ന് ചേർക്കാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരിപ്പ് വടയുടെ ഷേപ്പിലൊന്ന് അമർത്തി ഒന്ന് കൊടുക്കുക. എന്നിട്ട് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക. അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പരിപ്പ് അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം നനവെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതേപോലെ തരിതരിപ്പായിട്ട് അരിച്ചെടുക്കുകയും വേണം. എന്നിട്ടൊന്ന് നിങ്ങൾ കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കണം. നല്ലപോലെ ഉണ്ടയായിട്ട് തന്നെ വരുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് വടയ്ക്ക് അരച്ചത് കറക്റ്റ് ആയിരിക്കും. ഇനി നമ്മൾക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിടാനായിട്ടോ അനക്കാനായിട്ടോ നോക്കരുത്. ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പം വെച്ചേക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ തിരിച്ച് മറിച്ചു ഇട്ട് നല്ലപോലെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കാനായിട്ട്. അതേപോലെ തീ കൂട്ടി വെക്കുകയും ചെയ്യരുത്, ലോ ഫ്ലെയിമും ആയിരിക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിലപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഒരുപാടങ്ങ് വേകാനായിട്ട് താമസം എടുക്കും. ഈ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പം അകവും വേഗം പുറവും നല്ല രീതിയിൽ ബന്ധ കിട്ടും. അതേപോലെ ഹൈ ഫ്ലെയിമിൽ ഒട്ടും നിങ്ങൾ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം നല്ലപോലെ ക്രിസ്പി ആയിട്ടിരിക്കും, അകം വേഗത്തില്ല. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഒന്ന് വെച്ച് നല്ലപോലെ ക്രിസ്പി ആക്കിയതുകൊണ്ട് ഇതേപോലെ എടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് വട നമുക്ക് 4 മണിക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നാലും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയും നല്ല ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.